എല്ലാവർക്കും സ്വാഗതം ജെസി ടോക്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് പതിനേഴാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലെത്തി നിൽക്കേ സർക്കാർ ആരുടേതായിരിക്കും എന്നുള്ള ചർച്ചകൾ സജീവമായി കഴിഞ്ഞു അധികാരത്തിലെത്തുക തൂക്കു മന്ത്രിസഭയാകുമോ ഏറ്റവും വലിയ ചോദ്യം ഇതുതന്നെയാണ് ഇപ്പോൾ ഉയരുന്നത് ബി ജെ പിക്ക് ബി ജെ പി മുൻപന്തിയിൽ നിന്ന് നയിക്കുന്ന എൻ ഡി എക്ക് ഭൂരിപക്ഷം കിട്ടില്ല എന്നുറപ്പിക്കുന്നത് അവരുടെ തന്നെ ചില നേതാക്കളുടെ വാക്കുകളാണ് ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറിയായ രാം മാധവ് പറഞ്ഞത് ഭൂരിപക്ഷം ഒറ്റയ്ക്ക് നേടാൻ ബി ജെ പിക്ക് സാധിക്കില്ല പക്ഷേ സർക്കാരുണ്ടാക്കുക എൻ ഡി എ തന്നെയായിരിക്കും എന്നാണ് അതായത് സമാന സ്വഭാവമുള്ള കക്ഷികളുമായി ചേർന്ന് എൻ ഡി എ അധികാരത്തിൽ എത്തുമെന്ന് ചുരുക്കം ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും കേവല ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും സർക്കാർ രൂപീകരിക്കുക എന്നുള്ളത് ബി ജെ പിക്ക് മുന്നിൽ വലിയൊരു കടമയായിരിക്കില്ല കാരണം സർക്കാർ രൂപീകരിക്കാൻ ഏതറ്റം വരെയും അവർ പോകുമെന്നുള്ള കാര്യം തീർച്ച അതുകൊണ്ട് തന്നെ രാം മാധവ് പറഞ്ഞതിലും അല്പം കാര്യമുണ്ട് ഇനി കോൺഗ്രസിലേക്ക് വരികയാണെങ്കിൽ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഒരു മാറ്റത്തിന്റെ പാതയിൽ തന്നെയാണ് കോൺഗ്രസ് പക്ഷേ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം അവർക്ക് കിട്ടുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് കോൺഗ്രസും സ്വീകരിക്കുക ബി ജെ പിയുമായി സഹകരിക്കാതെ അതായത് എൻ ഡി എൽ ഇല്ലാത്ത കക്ഷികളുമായി ചേർന്നുള്ള ഒരു സർക്കാർ രൂപീകരണത്തിനായിരിക്കും എന്നുള്ളത് തന്നെയാണ് തീർച്ചയായും അതുപോലെ തന്നെ നമുക്കറിയാം കോൺഗ്രസും ബി ജെ പിയുമല്ലാത്ത ഇവരൊന്നുമില്ലാത്ത ഒരു സർക്കാർ രൂപീകരിക്കാനുള്ള ഒരു ശ്രമം കൂടി ഇതിനിടയിൽ നടക്കുന്നുണ്ട് തെലങ്കാന മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവു കേരള മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതായിരുന്നു എന്നാണ് ലഭിക്കുന്ന സൂചനകൾ അങ്ങനെയാണെങ്കിൽ ഈ ഫെഡറൽ കൂട്ടായ്മ കൊണ്ട് ഒരു സർക്കാർ ഉണ്ടാകുമോ ഇന്ത്യയിൽ എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് അതിനുള്ള സാധ്യത തുലോം വിരളമാണെങ്കിൽ പോലും പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പ്രധാനമന്ത്രി കസേരയിലേക്ക് കണ്ണും നട്ടിരിക്കുന്ന നേതാക്കളുടെ എണ്ണം കുറവല്ല എന്നുള്ളത് തന്നെയാണ് വീണ്ടും ഒരു ഊഴത്തിനായി ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കച്ച കെട്ടി ഇറങ്ങിയിരിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയെ മുൻനിർത്തിയായിരുന്നു കോൺഗ്രസിന്റെ ഇതുവരെയുള്ള പ്രചരണങ്ങൾ രാഹുൽ ഗാന്ധിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇനി ആ കസേരയിലേക്ക് വരുമോ എന്നുള്ള ചോദ്യം നിലനിൽക്കെ തന്നെ മായാവതിയും മമതാ ബാനർജിയുമൊക്കെ പ്രധാനമന്ത്രി കസേര മോഹിക്കുന്നവരുടെ പട്ടികയിൽ മുൻപന്തിയിൽ തന്നെയുണ്ട് അതോടൊപ്പം തന്നെയാണ് ഒരിക്കൽ കൂടി തനിക്ക് രാജ്യം ഭരിക്കാൻ ആകുമെന്നുള്ള ആത്മവിശ്വാസമുള്ള എച്ച് ഡി ദേവഗൌഡയുടെ കാര്യവും രണ്ടാമൂഴത്തിനായി ഇറങ്ങിയാലോ എന്ന് ദേവഗൌഡ ചിന്തിച്ചാൽ അതിൽ തെറ്റു പറയാനൊക്കില്ല മാത്രമല്ല ദേവഗൗഡ തന്നെ വരുമോ എന്നുള്ളതൊക്കെ നമ്മൾ ഇനി കണ്ടുതന്നെ അറിയണം ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അപ്പോഴാണ് ഫെഡറൽ കൂട്ടായ്മയുമായി ചന്ദ്രശേഖർ റാവു ഒരു നീക്കവും നടത്തുന്നത് പക്ഷേ അദ്ദേഹത്തിന്റെ സ്വപ്നം പൂവണിയുക എന്നുള്ളത് അത്ര എളുപ്പമല്ല തൂക്കു മന്ത്രിസഭകളുടെ ഒരു ചരിത്രമെടുത്താൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ തൂക്കു മന്ത്രിസഭ വന്നപ്പോൾ അന്നത്തെ രാഷ്ട്രപതി ആയിരുന്ന ശങ്കർ ദയാൽ ശർമ്മ സർക്കാർ ഉണ്ടാക്കാൻ ക്ഷണിച്ചത് ബി ജെ പി ആയിരുന്നു പതിമൂന്ന് ദിവസം മാത്രമാണ് ആ സർക്കാരിന് ആയുസ് ഉണ്ടായിരുന്നത് അന്ന് അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു പ്രധാനമന്ത്രി പിന്നീട് ഭൂരിപക്ഷം തെളിയിക്കാനാകാത്തതുകൊണ്ട് ആ സർക്കാർ രാജിവെക്കുകയാണ് ഉണ്ടായത് അതിനുശേഷം ഐക്യമുന്നണി സർക്കാരിനെ ആയിരുന്നു സർക്കാർ ഉണ്ടാക്കാൻ ക്ഷണിച്ചത് എച്ച് ഡി ദേവഗൌഡയും ഐ കെ ഗുജറാളും മാറി മാറി രാജ്യം വരിച്ചു ആ രാജീവ് ഗാന്ധി പദമന്വേഷിച്ച ജെയിൻ കമ്മീഷൻ റിപ്പോർട്ടിനെ തുടർന്ന് കോൺഗ്രസ് സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുകയും സർക്കാർ താഴെ പോവുകയുമാണ് ഉണ്ടായത് അതിനുശേഷം തൊണ്ണൂറ്റി എട്ടിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വരുന്നു നൂറ്റി എൺപത്തിരണ്ട് സീറ്റുകളാണ് അന്ന് ബി ജെ പി നേടിയത് ഈ സർക്കാരിനും പതിമൂന്ന് മാസത്തെ ആയുസ് മാത്രമാണ് ഉണ്ടായിരുന്നത് അതിനുശേഷം വന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നടന്ന തെരഞ്ഞെടുപ്പിലാണ് എൻ ഡി എക്ക് വ്യക്തമായ ഭൂരിപക്ഷം കിട്ടുകയും ഭരിക്കുകയും ചെയ്തത് പറഞ്ഞു വന്നത് ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ഇപ്പറഞ്ഞ് സർക്കാരുകളുടെയൊക്കെ ഒരു തനി ആവർത്തനം ഉണ്ടാകുമോ എന്നുള്ള കാര്യവും സംശയമാണ് അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫോലം നിർണായകമാണ് ബി ജെ പി വരുമോ ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ അധികാരത്തിൽ വരുമോ അതോ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു പി എ സർക്കാർ അധികാരത്തിൽ വരുമോ അതോ അപ്രതീക്ഷിതമായി പ്രധാനമന്ത്രി കസേരയിലിരിക്കാൻ മറ്റൊരാൾ വരുമോ എന്തായാലും പതിനേഴാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രവചനം പ്രവചനാതീതമാണ് എന്നാണ് പറയാനുള്ളത് വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ജസ്താ സഞ്ജിത് സൈനിങ് ഓഫ് ഫ്രം ടോക്സ്